Hi friends, welcome to My Dreams. ഇന്ന് ബ്രെഡ് കൊണ്ടുള്ള ഒരു പായസമാണ് ഞാൻ കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണിത്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്കായിട്ട് ഞാൻ 8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്ത് കളയണ്ട, ഇതുപോലെ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. 1.5 കപ്പ് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് തിളപ്പിക്കാം. ശർക്കര ഉരുവി വന്നിട്ടുണ്ട്. ഇതിനെ അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ചവ്വരിയും കൂടി വേവിച്ചെടുക്കാം. കഴുകി വൃത്തിയാക്കി 1.5 മണിക്കൂർ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് ഈ ചവ്വരി. അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതവിടെ മാറ്റിവെക്കാം. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ബ്രെഡ് ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ബ്രെഡിൻ്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അത്രയും മതി. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനിയിൽ ഈ ബ്രെഡ് നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞു വരണം. ബ്രെഡ് നന്നായിട്ട് പൊടിഞ്ഞ് മിക്സായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് ഇങ്ങനെയായി മാറും. ഇതാ ഇപ്പോൾ ഒരു ഹൽവ പോലെ ആയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടി ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി തേങ്ങാപ്പാലാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. മെഷറിംഗ് കപ്പിൻ്റെ 250 ml കപ്പിൽ 3 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തേങ്ങയുടെ 2ാം പാലാണ്. ഇനി ഈ തേങ്ങാപ്പാലിൽ ഈ ബ്രെഡൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ദാ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ കുറുവി വരും. ഇതുപോലെ നേരത്തെ തിളപ്പിച്ച് വച്ചിരുന്ന ചവ്വരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചവ്വരിയിൽ കിടന്ന് കുറച്ച് നേരം ഇതൊന്ന് തിളയ്ക്കണം. വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും. തേങ്ങാപ്പാൽ എടുക്കുന്നതിൻ്റെ ആ ഒരു താമസമേ ഉള്ളൂ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1ാം പാൽ ചേർത്ത ഉടനെ തന്നെ ഫ്ലെയിം അങ്ങ് സിമ്മിലേക്ക് മാറ്റണം. 1ാം പാല് നന്നായിട്ട് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇതിലേക്ക് 1 സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കാഷ്യൂ കിസ്മിസ് വറുത്ത് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് കൊണ്ടുള്ള സ്നാക്സും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആണല്ലോ എപ്പോഴും ഉണ്ടാക്കുന്നത്. ഇനി ബ്രെഡ് കൊണ്ടുള്ള പായസം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം.
നല്ല അടിപൊളി ടേസ്റ്റുള്ള ബ്രെഡ് പായസം റെഡിയാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.